നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം ഇതൊന്നും ചെയ്യണ്ട, മാഡം അവിടെ പോയി ഇരുന്നാ മതി, ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതൊന്നും ശരിയാവില്ല, ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ തന്നെ ചെയ്യണം. ഇപ്പോ ഞാൻ ഇവിടുത്തെ ചെയർപേഴ്സൺ അല്ല, ഈ ക്യാൻറ്റീനിലെ ജോലിക്കാരി. ആ ജോലി ഞാൻ കൃത്യമായി തന്നെ ചെയ്തിരിക്കണം. മാഡത്തിന് ഈ ജോലികളൊക്കെ പ്രയാസമായിരിക്കും. എന്ത് പ്രയാസം? നിങ്ങളൊക്കെ കാലങ്ങളായി ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? ഓ, ജോലിക്ക് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് തന്നെ തുടരുന്നു. അതുപോലെ തന്നെയാ ഞാനും. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാമെങ്കിൽ എനിക്കും ഇതൊക്കെ ചെയ്യാം. മാഡം ഈ ജോലികളൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വലിയ പ്രയാസം തോന്നുന്നുണ്ട്. അയ്യോ, എന്തിനാ സങ്കടപ്പെടുന്നത്? ഏത് ജോലിക്കും അതിന്റേതായ മാന്യതയുണ്ട്. സാർ ഈ കമ്പനിയുടെ മുതലാളിയായിരുന്നിട്ട് ഇപ്പൊ സാറിന് ദുര്യോഗം വന്നല്ലോ. മനുജേശി, ഞാനോ പാർവതിയോ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ ഒരു ദുര്യോഗമായിട്ട് കാണുന്നില്ല. ഈശ്വരന് ഓരോ കാലത്തും ഓരോന്ന് നിശ്ചയിക്കുമല്ലോ. അന്നേരം നമ്മൾ ആ വിധി നിശ്ചയത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും തന്നെ സാധിക്കില്ല. ഈശ്വരന്റെ കൽപ്പനകളെ കണ്ടറിഞ്ഞ് സന്തോഷത്തോടെ അനുസരിക്കുക, അതാ വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ സന്തോഷത്തോടെയാ സ്വീകരിച്ചിരിക്കുന്നത്. മേഡം, പ്രഭാവതി മേഡത്തിന് ഒരു ചായ വേണം. മേഡം എന്തോ സ്പെഷ്യൽ ചായ തയ്യാറാക്കാറുണ്ടെന്നും ആ ചായ തന്നെയാണ് വേണ്ടതെന്നും പറഞ്ഞു. അമ്മയ്ക്കും പാർവതിയുടെ ചായ വലിയ ഇഷ്ടമാ. വീട്ടിലുള്ളപ്പോ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ചായ വേണം. അമ്മ പറയുമ്പോഴൊക്കെ പാർവതി അത് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ടാ പാർവതിയോട് ഇപ്പോഴും ആ ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പാർവതി, നീ വേഗം ചായ ഉണ്ടാക്ക. ചായ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാം. ശരി മേഡം. ചായ ഞാൻ കൊണ്ടേ കൊടുക്കാം. ശരി, എന്നാ ഞാൻ വേഗം ഉണ്ടാക്കാം. ഒരു രണ്ട് മിനിറ്റ്. തുടയ്ക്കാൻ
ഈ ജോലി എന്താ ഇയാൾക്കറിയില്ലേ? തുടക്കണോ? മാത്രമാണ്. ഇത് ദേവമ്മ പടുത്തുയർത്തിയ കമ്പനിയാണ്. ഇതിന്റെ അവകാശി എന്നും ദേവമ്മയുടെ മകൻ വിശാൽ സാർ തന്നെയായിരിക്കും. അതുകൊണ്ട് ആരും ഈ കമ്പനി കണ്ട് പനിക്കണ്ട. ആറുമാസം കഴിയുമ്പോൾ ഞാനും വിശാൽ സാറും വീണ്ടും ഞങ്ങളുടെ ആ പഴയ സ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. അതുവരെയുള്ള കണക്കുകൾ ബന്ധപ്പെട്ടവർ ഞങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തി തരേണ്ടിയും വരും. എല്ലാവരും അതൊന്ന് ഓർമ്മ വെച്ചു. അയ്യോ, പ്രഭാവതി അമ്മ ചായ കുടിച്ചില്ലേ? അമ്മ ചായ കുടിക്കണം, ഇല്ലെങ്കിൽ ഇത് തണുത്തു പോകും. വേഗം കുടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.